ഹലോ മൈ കുക്കിംഗ് ലവേഴ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ റിതുഷാൻ ടേസ്റ്റ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ഫിഷ് ഫ്രൈ ആയിട്ടാണ്. ഈ ഫിഷ് തന്നെ ഒരു വെറൈറ്റി ഫിഷാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്നറിയില്ല, അറിയുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ബാറ്റ് ഫിഷ് എന്നാണ് ഈ ഫിഷിൻ്റെ പേര്. ഏകദേശം നമ്മുടെ സാൽമൺ ഫിഷിൻ്റെയൊക്കെ ആ ഒരു രീതിയിലുള്ള ടേസ്റ്റാണ് ഈ ഒരു ഫിഷിന്. നല്ല മാംസളമായ ഒരു ഫിഷാണ്, അതുപോലെ തന്നെ നല്ല നെയ്യുമുണ്ട്. പിന്നെ ഇത് ഏകദേശം ഒരു വവ്വാലിൻ്റെ മുഖത്തിൻ്റെ ഷേപ്പ് ആയതുകൊണ്ടായിരിക്കാം ഈ മീനിന് ബാറ്റ് ഫിഷ് എന്ന പേര് വന്നതെന്ന് തോന്നും. ഇതിൻ്റെ മീറ്റാണേലും നല്ല തിക്നെസ്സിലുള്ള, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സാൽമൺ ഫിഷിൻ്റെയൊക്കെ ഏകദേശം ആ ഒരു ചെറിയൊരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി മീനാണ്. പൈസയും അധികമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത് ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിയതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോൻ്റെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഈ ഒരു ഫിഷിൻ്റെയാണ്. അപ്പോൾ ഈ ഒരു ഫിഷിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത് 60 സ്പീഷീസ് ഉണ്ടെന്നാണ് ഞാൻ ഗൂഗിള് നോക്കിയപ്പോൾ മനസ്സിലായത്. നല്ല എനിക്കൊന്ന് കാൽസ്യം കണ്ടൻ്റുള്ള ഒരു ഫിഷാണ്. ഒമേഗ 3 നല്ലൊരു മീനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിക്കുമ്പോഴായാലും നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഇവിടെ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഇതൊന്ന് ഷൂട്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഇതിന് നല്ല സ്കിന്നൊക്കെ നമ്മൾ കളഞ്ഞിട്ട് വേണം ഇത് എടുക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. ഞങ്ങൾ വാങ്ങുമ്പോൾ തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് തന്നിട്ടാണ് ഞങ്ങൾ വാങ്ങിച്ചത്. 1 160 അങ്ങനെ എന്തോ പറഞ്ഞു. കറക്റ്റാണോ എന്നറിയില്ല കേട്ടോ. റേറ്റ് ഞാൻ അല്ലായിരുന്നു, മീൻ വാങ്ങിയതൊക്കെ ഹസ്ബൻഡായിരുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ബാറ്റ് ഫിഷിൻ്റെ ഫുൾ ആ ഒരു ഇതും അതുപോലെ തന്നെ എൻ്റെ ഫ്രൈ എങ്ങനെ ചെയ്യുന്നതെന്നും നോക്കാം. അപ്പോൾ ഇതാണ് ബാറ്റ് ഫിഷ് എന്ന് ഞാൻ പറഞ്ഞ ഫിഷ്. അതിൻ്റെ സ്കിന്നൊക്കെ അവർ കളഞ്ഞിട്ടാണ് തന്നത്. ആ മീറ്റിൻ്റെ തിക്നെസ് കണ്ടോ, ഇത്രയും തിക്നെസ്സിലാണ് അവർ നമുക്ക് കട്ട് ചെയ്ത് തന്നിട്ടുള്ളത്. ജസ്റ്റ് ആൾ ഫോട്ടോ എടുത്ത് അയച്ച് തന്നതാണ് വേണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1/2 മീനാണ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ 3 പീസസ് 1/2 ഉണ്ട്. നല്ല വെയിറ്റ് ഉണ്ട് സംഭവം. നമ്മൾ ലുലു എന്നൊക്കെ ചൂരയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും തിക്നെസ്സിലാണ് അവർ കട്ട് ചെയ്ത് തരാറുള്ളത്. ആ ഒരു സ്റ്റൈൽ പീസസ്സാണ്. പക്ഷേ ഏകദേശം എൻ്റെ ടേസ്റ്റ്, ഞാൻ ഫ്രൈയും വെച്ചു അതുപോലെ തന്നെ കറിയും വെച്ചിട്ടുണ്ടായിരുന്നു. രണ്ടും നല്ല അടിപൊളിയായിരുന്നു. കറി പിന്നെ പറയേണ്ട, പുളിയായിരുന്നു. മീനായാലും നമ്മളെ കുഞ്ഞുമക്കൾക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ്, എന്താ പറയുക, മുള്ളൊന്നും ഇല്ലാത്ത, അധികം മുള്ളില്ലാത്ത മീനായിരുന്നു. പിന്നെ കടുവ എന്ന് പറഞ്ഞൊരു മീനും ഏട്ടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ അയിലയും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. അതിൻ്റെ ഒന്നും റെസിപ്പി ഇട്ടിട്ടില്ല. ജസ്റ്റ് ഇപ്പോൾ കാണിക്കുന്നത് നമ്മുടെ ഈ ബാറ്റ് ഫിഷിൻ്റെ ഫ്രൈ ആണ് കാണിക്കുന്നത്. ഈ കടുവ എന്ന് പറഞ്ഞ ഫിഷായാലും നമുക്ക് ഫ്രൈ ചെയ്യാനും കറി വെക്കാനും മുളകിട്ട് വെക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ്. കുറേ കുറച്ച് കുരുമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് മസാല നമ്മൾ ആവോലിയൊക്കെ ചെയ്യുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിന് കുറച്ച് വേവുള്ള ഫിഷും ആണ്, എന്നാൽ അധികം എന്താ പറയുക, ഉടഞ്ഞു പോകുന്ന തരത്തിലുള്ളൊരു ഫിഷും ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് അറിഞ്ഞുകൂടാ, ചെയ്ത് നോക്കിയാൽ മാത്രമേ അറിയുള്ളൂ. ഞാനിപ്പോൾ വിചാരിക്കുന്നത് ഇത് ഈ മുള്ളിൻ്റെയൊക്കെ ഈ ഒരു പീസസ് ഉണ്ടല്ലോ, ഇങ്ങനെ 4 പീസായിട്ട് വരുന്നത്, അത് 4 പീസാക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇങ്ങനെ. അപ്പോൾ അതിൻ്റെ നടുക്കുള്ള ആ മുള്ള് മാത്രമേ ഉള്ളൂ. ഇതിന് കുറച്ച് വലിയ മുള്ളാണ്. എനിക്കൊന്ന് നമ്മൾ അയക്കൂറ അതുപോലെ തന്നെ വലിയ വലിയ മീൻ, ചൂര മീനൊക്കെ വാങ്ങിക്കഴിയുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. അതിൻ്റെ നടുക്കുള്ള ആ മീനിൻ്റെ ആ ഒരു പീസസ്, അത് മീനിൻ്റെ ആ മുള്ളും കളയേണ്ട ആവശ്യമൊന്നുമില്ല. കറി വയ്ക്കുമ്പോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ ആ മീനിൻ്റെ ആ മുള്ളിനകത്ത് നല്ല മജ്ജയിരിപ്പുണ്ട്. അങ്ങനത്തെ മീനാണത്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കട്ടൊക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്താ, ഈ ഒരു സൈസിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെപ്പോഴും മീനായാലും ചിക്കനായാലും ഒക്കെ അമ്മയൊക്കെ പറയുന്നേക്കാം ഓവറായിട്ട് കഴുകാൻ പാടില്ല. അതായത് 2-3 വെള്ളത്തിൽ മാത്രമേ കഴുകാൻ പാടുള്ളൂ. അത് കൂടുതൽ കഴുകിയിട്ടുണ്ടെങ്കിൽ മീനിൻ്റെ ആ ഒരു ടേസ്റ്റ് പോകുന്നാ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ അധികം 3-4 വെള്ളത്തിൽ കഴുകൂട്ടാം, അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട്. പക്ഷേ ഞാൻ ഈ ഒരു മീന് 3 വെള്ളത്തിൽ മാത്രമേ കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മസാല ഇടാൻ ആക്കാനായിട്ട് നോക്കാം. അതിന് ഞാനിപ്പം 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കളറിന് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം.
ഒരു പിഞ്ച് ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ. അപ്പോൾ അര ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മസാലയൊന്ന് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മീനിനകത്ത് നന്നായിട്ട് മസാല പിടിച്ചോളും. അപ്പോൾ ഈയൊരു മീനിനകത്ത് തന്നെ കുറച്ച് നന്നായിട്ട് വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം ആദ്യം വെള്ളം ഒഴിക്കുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കുറച്ചൊന്ന് തളിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മൾ ഒരു പിഞ്ച് ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. വേറെ മസാലകളൊന്നും തന്നെ ഇല്ല. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ആവശ്യത്തിന് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ കുരുമുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ഒരു പിഞ്ച് ഉലുവ, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ മീൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം. മീനിൽ വെള്ളം ഉള്ള പോലെ തോന്നിയത് കൊണ്ടാണ് ഞാൻ വെള്ളം ഉറ്റിക്കാഞ്ഞത്. അപ്പോൾ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് മീനെല്ലാം കൂടി ഇതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കറിക്കുള്ള മീനും ഞാൻ ഇതിനകത്ത് തന്നെ ഇട്ട് ഒന്ന് മസാല പുരട്ടി എടുക്കുകയാണ് എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് മസാല പുരട്ടി അവിടെ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കറിയുടെ വീഡിയോ നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ജസ്റ്റ് ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞേ ഉള്ളൂ. മസാല പുരട്ടുമ്പം എല്ലാം കൂടി ഒരുമിച്ച് മസാല പുരട്ടി അങ്ങ് വെക്കുകയാണ്. അപ്പോൾ ഒരു മീൻ ഞാൻ പീസാക്കിയിട്ടില്ല, അത് അതുപോലെ തന്നെ ഇട്ടു. കാരണം അത് ചെറിയ ഒരു പീസ് ആയതുകൊണ്ട് അത് അതുപോലെ തന്നെ മതിയെന്ന് വെച്ചു. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ കറി വെച്ചിട്ടോ ചെയ്യാം. ഞാനിപ്പം ഒഴിച്ച വെള്ളം നമ്മുടെ മീൻ ഇന്ന് വന്നിട്ടുള്ള ആ വെള്ളം തന്നെയാണ് ഒഴിച്ചത്. അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിക്കൻ കറി മീനൊക്കെ വെക്കുമ്പോണ്ടല്ലോ മീനിനകത്തൊന്നും ആ ചിക്കനകത്തൊന്നൊക്കെ ഉള്ള വെള്ളം ഉണ്ടല്ലോ അത് വെച്ചിട്ട് തന്നെ കറി വെക്കണം എന്ന് പറയാം. അതായത് ആ ചിക്കൻ്റെയൊക്കെ ഒരു ബ്ലഡ് ടേസ്റ്റ് നമ്മുടെ കറിയിൽ ചെറുതായിട്ടൊന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കറികൾക്കൊരു ആ ഒരു ശരിക്കും ആ ചിക്കൻ്റെ ടേസ്റ്റോ അല്ലെങ്കിൽ മീൻ കറി വെക്കുമ്പോൾ മീനിൻ്റെ ടേസ്റ്റോ ഒക്കെ കറക്റ്റ് വരുള്ളൂ എന്ന് പറയും. മീനിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടി നമുക്ക് കിട്ടും. അങ്ങനെ പറയുന്ന അമ്മമ്മയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മയും എപ്പോഴും പറയും ഞാൻ മീൻ നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് ഒരു വെള്ളമൊന്നുമല്ല രണ്ട് മൂന്ന് നാല് വെള്ളത്തിലൊക്കെ കഴുകി ഒരു അരമണിക്കൂർ കഴുകിക്കൊണ്ടിരിക്കും. നല്ല ചീത്തയും കേൾക്കാറുണ്ട്. എന്നെപ്പോലെയുള്ളവരുണ്ടാവും അല്ലേ. അപ്പോൾ ഇപ്പം ആ പരിപാടിയൊക്കെ നിന്നു കേട്ടോ. ആദ്യമൊക്കെയാണ് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ കുറേയൊക്കെ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങി നമ്മുടെ ടേസ്റ്റ്. അപ്പോൾ ഇനി നമുക്ക് മസാല പുരട്ടിയിട്ട് 20 മിനിറ്റ് നിങ്ങളത് വെക്കണം. എന്നാൽ മാത്രം നന്നായിട്ട് മസാല പിടിക്കുള്ളൂ. നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് പോവാം. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒരു മണത്തിന് വേണ്ടിയിട്ട്. നോർമൽ നാടൻ രീതിയിലാണ് ഫ്രൈ ചെയ്യുന്നത്. വേറെ അനാവശ്യമായിട്ടുള്ള മസാലകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ വെളിച്ചെണ്ണ ഞാൻ കുറച്ചാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഈ മീനിനകത്ത് നല്ല നെയ്യ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു നമ്മുടെ സാൽമൺ ഫിഷൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പം അതിനകത്ത് തന്നെ അതിൻ്റെ ആ ഓയിൽ ഇങ്ങനെ വരും. ഒമേഗ3 സംഭവം ഉണ്ടല്ലോ അതിങ്ങനെ വരും. ഇത് നിങ്ങൾക്ക് ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് പാൻ കാണുമ്പോൾ മനസ്സിലാവും ഇതിനകത്ത് ഓയിൽ ഇങ്ങനെ വരുന്നത്. ഞാൻ ആകെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഇനി ഇതിനകത്തുനിന്ന് ഇങ്ങനെ ഓയിൽ വരും. അപ്പോൾ ഒരു 5-6 പീസസ് നമുക്കിട്ട് ഫ്രൈ ചെയ്യാം. ബാക്കി നമുക്ക് കറിയും വെക്കാം. കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളിയാണ് ഇരുന്നോട്ടെ ഈ കറി. അപ്പോൾ കറി ഞാൻ അടുത്ത വീഡിയോയിലിടാം കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ച് ഒരു വീഡിയോയിലിടുമ്പോൾ ഭയങ്കര ലെങ്തി ആവുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കുറേ പേര് പറഞ്ഞു അധികം നീട്ടണ്ടെന്നും പറഞ്ഞു. അപ്പോൾ ഇത്രമാത്രം ഒരു സൈഡ് ആയിട്ടാകുമ്പോൾ നമ്മൾ അടുത്ത സൈഡും ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ തീ ലോ ടു മീഡിയത്തിൽ മാത്രം വെച്ചാൽ മതി. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ മീൻ വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ നിങ്ങളുടെ ആ ഒരു കമൻറ്റിനെ മാനിക്കുന്നു. ഞാൻ കഴിയുന്നതും നീട്ടാണ്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ മീൻ നമ്മൾ ഒരു സൈഡായിട്ടാകുമ്പം അടുത്ത സൈഡ് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. 2-3 പ്രാവശ്യം ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മുരിഞ്ഞ് വരും. ഇനിയിപ്പം ഇതിൻ്റെ ഇതിപ്പോൾ കുറച്ച് തിക്നെസ്സുള്ള മീനായതുകൊണ്ട് നമുക്കൊന്ന് ചെരിച്ചൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. കാരണം അതിൻ്റെ ആ സൈഡ് ഒന്ന് കുറച്ചൊന്ന് വേവാനായിട്ട്, ഇത് കുറച്ച് വേവുള്ളൊരു മീനാണ് മെയിനായിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത്
അപ്പോൾ കറിയിൽ വെച്ച് കഴിഞ്ഞാലും അത് കുറച്ചൊന്ന് നമ്മളധികം ഇളക്കി കൊടുക്കാണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലേ മര്യാദയ്ക്ക് ഫ്രൈ ആയി വെന്ത് വരത്തുള്ളൂ. സോറി, ഫ്രൈ അല്ല, വെന്ത് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ എന്താ, ഞാൻ തിരിച്ചിട്ടു. ഒരു സൈഡ് ഏകദേശം ഒന്ന് നല്ല മുരിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് മുരിയണം എന്നുള്ളവർക്ക് നന്നായിട്ട് മുരിച്ചെടുക്കാം. ഞാൻ നന്നായിട്ട് മുരിച്ചെടുക്കുന്ന ഒരാളാണ്, ആൾ തന്നെയാണ്. പക്ഷേ ഈ ഒരു മീൻ അധികം മുരിച്ചിട്ടൊന്നുമില്ല, സൈഡ് ഇങ്ങനെ മാറ്റി മാറ്റി ഇട്ട് കൊടുത്തേന്നുള്ളൂ. അപ്പോൾ ഇതാ മീൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ള് കണ്ടോ, നല്ല സോഫ്റ്റാണ്, വെള്ള കളർ മീനാണ്. മുള്ളും ഒട്ടും തന്നെ സൈഡിലൊന്നും മുള്ളില്ലാത്തൊരു നല്ല അടിപൊളി മീനാണ്. നല്ല ടേസ്റ്റാണ്, നല്ല ചൂടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കൈയെടുത്ത് ഇങ്ങനെ കുടഞ്ഞത്. നല്ല ചൂടുണ്ട്, ഇപ്പോൾ ആയല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഒരു മീൻ കിട്ടുകയാണെങ്കിലും വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടും. ചെറിയ കുട്ടികൾക്കൊക്കെ ചോറിൻ്റെ കൂടെയൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുമല്ലോ, 6 മാസമൊക്കെ കഴിഞ്ഞ കുട്ടികൾക്ക്. അപ്പോൾ അതിനൊക്കെ പറ്റിയ നല്ല മീനാണ്. അപ്പോൾ ഇതിൻ്റെ കറിയുടെ റെസിപ്പി ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം. അതുപോലെ തന്നെ നമ്മുടെ സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം സീരീസ് വീഡിയോസും ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനത്തെ വെറൈറ്റി വീഡിയോസുമായിട്ട് വരാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ.